പരിപാടികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ഠരര്. നവീകരണ പ്രവർത്തനങ്ങൾ കൂട്ടത്തിലാണ് ഇവിടെ ഗേറ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഹൗദിന്റെ കാര്യം പറഞ്ഞു. ഹൗദിന്റെ ഉദ്ഘാടനം കൂടി എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഹൗദിന്റെ ഉദ്ഘാടനം പ്രത്യേകിച്ച് പറയേണ്ട, ഈ നടക്കത്തിൽപ്പെട്ട എല്ലാ കാര്യത്തിന്റെ സമുദ്ഘാടനം ഇവിടെ നടത്തിയിരിക്കാം. ഹൗദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒതു ചെയ്തു കയറുന്ന നമസ്കാരത്തിന്റെ തുടക്കം കുറിക്കുന്നതാണ് ഒതു. ആ ഒതുവിനു വേണ്ടി സഹായിക്കുന്നത് വളരെ കൂലിയുള്ള കാര്യം. അള്ളാഹുവാണ് നല്ല കൂലിയെടുത്തിരിക്കും പറയട്ടെ. ടെക്നോളജിയും സയൻസും വിവര സാങ്കേതിക അറിവുകളൊക്കെ വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് ഇത്. നമുക്കറിയാം സ്പുട്നിക് യുഗം. ഇതിൽ അഭിമാനം കൊള്ളുന്ന പലരും ഉണ്ട്, അഭിമാനിച്ചു കൊള്ളട്ടെ. പക്ഷേ മുസ്ലിം ഉമ്മത്തെ സംബന്ധിച്ച് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ്, സിദ്റത്തുൽ മുന്തഹ, പ്രവചനത്തിന്റെ അറ്റം, ഇനി അപ്പുറത്തേക്ക് ഒന്ന് ഇലാ ഹലാ വലാ മല, പ്രവചനത്തിന്റെ അറ്റം വരെ എത്താനുള്ള ഭാഗ്യം ലഭിച്ച ഒരു മഹാന്റെ അനുയായികളാണ്, അല്ലെങ്കിൽ ഉമ്മത്താണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്റത്തുൽ മുന്തഹ പ്രവചനത്തിന്റെ അറ്റം എത്തിയതിൽ നമുക്ക് അഭിമാനിക്കാം. ഇപ്പോ മറ്റുള്ള പുരോഗതിയേക്കാൾ ഏറ്റവും മുസ്ലിം ഉമ്മത്ത് അഭിമാനിക്കാനുള്ളത് ആത്മീയമായ നിലയിലും പ്രവാചകന്റെ മിഅ്റാജിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയിലുമാണ്. നമുക്ക് നേട്ടങ്ങൾ പലതും ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഏറ്റവും വലിയ നേട്ടം ആത്മീയ നേട്ടമാണ്. ആത്മീയ നേട്ടം എന്ന് പറയുന്നതുകൊണ്ട് ദുനിയാവിൽ നിന്ന് ഒളിച്ചോടിപ്പോണമെന്ന് അർത്ഥമില്ല. ദുനിയാവിൽ നിന്ന് ഒളിച്ചുപോടി തീവ്രതയാണ്. ദുനിയാവും ദീനിൽ തീവ്രതയില്ല. ആ ദീനിൽ കൂടി തന്നെ, ദുനിയാവിൽ കൂടി തന്നെ ദീനും കൂടി ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് ഇഹപര വിജയത്തിന് വേണ്ടി പ്രാവർത്തിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. ദീനിൽ തീവ്രത കാണിച്ച ഒരു സംഭവം ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നബിയുടെ അറിവിൽ കിട്ടു. ഒരിക്കൽ പ്രവാചകന്റെ അസാന്നിധ്യത്തിൽ പ്രവാചകന്റെ ഭാര്യമാരുടെ സമീപത്ത് സമീപിച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിത രീതി, നബിയുടെ അമലുകളെ സംബന്ധിച്ച്, നബിയുടെ ഉറക്കം, നബിയുടെ പ്രവർത്തനങ്ങൾ, നബിയുടെ നമസ്കാരങ്ങൾ, നബിയുടെ നോമ്പുകളൊക്കെ പഠിക്കാൻ വേണ്ടി സഹാബാക്കൾ ചെന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ ഭാര്യമാരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അത് വളരെ കുറഞ്ഞു പോയെന്ന് തോന്നി. അവർ പറഞ്ഞു കാന്നഹും തഖാലുഹ, കാന്നഹും തഖാലുഹ, അത് വളരെ കുറഞ്ഞു പോയോന്ന്. പക്ഷെ അവർ സന്തോഷിച്ചു. കാരണം അള്ളാഹുവിന്റെ റസൂൽ മാ തഖദ്ദമിൻ ദംബിക്കോ, മുമ്പിൻ പുറക്കപ്പെട്ട പ്രവാചകനാണ്. പ്രവാചകൻ അത് മതി, പക്ഷെ നമുക്കത് പോരാ, നമുക്കത് പോരാ. ഒരാൾ പറഞ്ഞു വല്ലാഹി ലാ അർഖുദു, പഠിച്ചവനാണെന്ന് സത്യം ഞാൻ ഉറങ്ങുകയില്ല. ഒരാൾ പറഞ്ഞു വല്ലാഹി ലാ ഉസ്തുദു, പഠിച്ചവനാണ് സത്യം ഞാൻ നോമ്പ് മുറിക്കുകയില്ല. ഇങ്ങനെ അതുപോലെ തന്നെ വല്ലാഹി ലാ ഞാൻ നമസ്കാരം മുടക്കുകയില്ല. മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള പ്രതിജ്ഞ സത്യം ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നബി പറഞ്ഞു സഹാബാക്കിൽപ്പെട്ട രണ്ടു മൂന്ന് പേര് ഇവിടെ വന്നു, ചില പ്രതിജ്ഞ എടുത്തു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു വിളിപ്പിച്ചു. അഹഖുൻ മാ ബലഗനി അങ്കും, അഹഖുൻ മാ ബലഗനി അങ്കും, നിങ്ങളെ പറ്റി ചില വിവരങ്ങൾക്ക് ലഭിച്ചു ശരിയാണോ? അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അപ്രാണികളാണ്, അവിടത്തെ പോലെ കഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു പോയതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു കാരണവശാലും ദുഞ്ചാവിന് ഒളിച്ചോടാൻ സാധ്യമല്ല. ഇനി അക്ഷാക്കും അത്തക്കാക്കും ഇനി ആലമക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള ഞാനാണ്, ഏറ്റവും അള്ളാഹുവിന് ഭയപ്പെടുന്ന ഞാനാണ്, ഏറ്റവും തക്കവുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് ഇനി ഉസല്ലി അർഹുദു, ഇനി അസൂമു ഉസ്തിറു, ഇനി അത്തദബ്ബറു നിസാ, ഞാൻ ഉറങ്ങും, ഞാൻ നമസ്കരിക്കും, ഞാൻ നോമ്പ് പിടിക്കും, ഞാൻ നോമ്പ് മുറിക്കും, ഞാൻ വിവാഹം ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായി വമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നി, ഈ എന്റെ ഈ നടപടിക്രമത്തിന് എതിരായിട്ട് ആരും പ്രവർത്തിച്ചാൽ എന്റെ സുന്നത്തുമായി ബന്ധമില്ലെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഒളിച്ചോട്ടം പാടില്ല. ദുനിയാവുമായുള്ള ഒളിച്ചോട്ടം ഇല്ലാതെ തന്നെ ആത്മീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കണ്ടന്തരയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ താല്പര്യത്തിലൂടെ ആത്മീയ നേട്ടം ഉണ്ടാക്കുന്നതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ സദസ്സ് തന്നെ. കാരണം മഹാനായ
കാന്തപുരസ്ഥാനം പോലുള്ള വലിയ വലിയ ആളുകൾ ഒരുമിച്ച് കൊണ്ടുവരും. ചരിത്രത്തിൽ ആദ്യം എനിക്ക് തോന്നിപ്പോവുക ഒരു നവീകരണം. ഇവിടെ വളരെ സാമ്പത്തികം നമ്മുടെ വേറെപ്പിന്റെ മണമുള്ള പണം കൊണ്ടാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. ആ കാശ് കൊണ്ടിട്ടെല്ലാം അനാവശ്യം നടക്കുന്ന കാലഘട്ടങ്ങളാണിത്. പക്ഷെ അതെല്ലാം മറിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നവോത്ഥാനത്തിന് വേണ്ടി അതിന്റെ പ്രവർത്തനത്തിന്റെ ആക്കം കൂട്ടാൻ വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ശക്തിയും ചൈതന്യവും ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്ന ഞാൻ ഈ നാട്ടുകാരെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രവർത്തകരെ, ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളെ. എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പരിക്കൊന്ന് വാക്ക് പറഞ്ഞെങ്കിലും പിന്നീട് ഒരുപാട് പ്രതിനിധികൾ വന്നു. പ്രതിബന്ധികൾ വന്നിന്ന് ഞാനിപ്പോ കായംകുളത്ത് നിന്ന് വളരെ ധൃതിപ്പെട്ടാണ് എത്തിയത്. കാരണം എന്റെ നാട് പോലെയാണത്, എനിക്ക് അഭേദ്യമായ എന്റെ നാടും. അതുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലും എനിക്ക് വരാൻ സാധിച്ചതിലും എല്ലാവരും ശുക്ര ചെയ്യുന്നു. ഞാൻ എന്നെ ക്ഷണിച്ചവർക്ക് വേണ്ടി ഞാൻ എന്റെ സ്നേഹോഷ്മളമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് പോകാൻ ധൃതി കൊള്ളുകൊണ്ട് എന്റെ വാക്കുകൾ സമ്മരിക്കുന്നു. വാഹൃദേവത്തി അലഹമുല്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.